നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം ലഹരി മരുന്നിൻ്റെ നാടാവുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറി ലഹരിയുടെ സ്വന്തം നാട് എന്നുള്ള ലേബലിലേക്ക് കേരളം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോഴുള്ളത് കാക്കനാട് ഒരു ഫ്ലാറ്റിൽ നിന്ന് ഏഴ് പേരെ അറസ്റ്റ് ചെയ്തു എന്തിനാണെന്ന് വെച്ചാൽ നൂറ് ഗ്രാം എം ഡി എം എ എന്ന് പറയുന്ന ലഹരി വസ്തു കയ്യിൽ വെച്ചതിന് ഏകദേശം ഒരു കോടിയോളം രൂപയാണ് അതിൻ്റെ വില ഈ സംഘത്തിൽ പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഈ എക്സൈസും കസ്റ്റംസും അടങ്ങുന്ന സംഘം അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടികളടക്കം മയക്കുമരുന്നടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറേ കാലങ്ങളായി ഇവർ ഈ സാധനം എത്തിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ് ചെന്നൈയിൽ നിന്ന് വില കൂടിയ വണ്ടികളിൽ ഒന്നര ലക്ഷം രൂപ വിലയുള്ള മൂന്ന് നായിക്കളും ഇവരുടെ കൂടെയുണ്ട് ഈ മൂന്ന് വിദേശഹീനം നായികളെ വണ്ടിയുടെ പിൻസീറ്റിലാക്കി അഭിനയമൊക്കെ കാണിച്ചാണ് ചെന്നൈയിൽ നിന്നും കോഴിക്കോട് മലപ്പുറം വഴി ഇവർ കൊച്ചിയിലെത്തുന്നത് ഇവരുടെ ഒരു മെയിൻ ഹബാണ് കോഴിക്കോട് മലപ്പുറം ആൻഡ് കൊച്ചി കൊച്ചിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കഞ്ചാവും എം ഡി എം എൽ എസ് ഡിയും ഒക്കെ ചേർത്ത് പിടിച്ച കണക്കുകളുണ്ടായിരുന്നു ആലോചിക്കുമ്പോൾ പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് എറണാകുളത്ത് ഇടയ്ക്കിടെ നടക്കുന്ന നിശാ പാർട്ടികൾ ആ നിശാ പാർട്ടികൾ എറണാകുളത്തെ ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറും ലെവലിലുള്ള ഹോട്ടലുകളിൽ വെച്ച് ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് ഹോട്ടലുകളിൽ റെയ്ഡ് നടന്നിരുന്നു ആ റെയ്ഡ് നടന്നിരുന്നു കുറേ ആളുകൾ തുണിയും മണിയും പോലും ഇല്ലാതെ ഇറങ്ങി ഓടി അതിൽ സിനിമാക്കാർ വരെ ഉണ്ടായിരുന്നു അതിനുശേഷം കുറേ കാലത്തേക്ക് അനക്കമില്ലാതിരിക്കുകയായിരുന്നു പക്ഷേ ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നാണ് കൊച്ചിയിലേക്ക് ഒഴുകുന്നത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബോംബെ അധോലോകത്തേക്കാളും അത്രയും നികൃഷ്ടമായ രീതിയിൽ ലഹരി മരുന്നും അതേപോലെ തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളും കൊച്ചി സിറ്റിയിൽ കൂടി വരുന്നു എന്നുള്ളതാണ് സത്യം വാഗമൺ കേന്ദ്രീകരിച്ച് ആ ശബരിമല സീസണിൽ ഒരു നിശാ നടന്നിരുന്നു ഏകദേശം നൂറ്റി പത്തോളം ആളുകൾ ഒരു റിസോർട്ടിൽ തമ്പടിച്ച് അവിടെ ലഹരി മരുന്ന് തലങ്ങും വിലങ്ങും ഉപയോഗിച്ച് ഡാൻസും പാട്ടും കൂത്തും ഒക്കെയായിട്ട് നിന്ന ഒരു സമയമുണ്ടായിരുന്നു അന്നവിടെ ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവിടെ എക്സൈസ് റെഡി ചെയ്തു ആരോ ആറോ ഏഴോ പേരെ അറസ്റ്റ് ചെയ്തു പക്ഷേ അതിനകത്തുള്ള ബാക്കിയുള്ള ആളുകൾ ആരെല്ലാം അവർക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തതാര് എന്നുള്ള വേരുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇടുക്കിയിൽ നെടുങ്കണ്ട ആസ്ഥാനമായി ഒരു സംഗതി ഉണ്ടായിരുന്നു നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് റോ പാർട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത് അതിലേറ്റവും കൂടുതൽ ദോഷം പറയരുതല്ലോ നമ്മുടെ സിനിമാക്കാർ തന്നെയായിരുന്നു സിനിമയിലുള്ള ചില താരങ്ങളും ചില സാങ്കേതിക വിദഗ്ധരുമൊക്കെ അവിടെ രണ്ടും മൂന്നും ദിവസം എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ് റോ പാർട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത് അതും അന്വേഷണ വിധേയമായപ്പോൾ അവിടുന്ന് സ്ഥലം മാറ്റി ആ കളമാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്താണെങ്കിലും ശരി നേരത്തെയൊക്കെ നമ്മൾ ആവശ്യപ്പെടാറുള്ളൊരു കാര്യമുണ്ടായിരുന്നു സിനിമാ ലൊക്കേഷനുകളിൽ ചില സ്ഥലത്തെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്തതുപോലെയാണ് ചില സിനിമാക്കാർക്ക് പ്രത്യേകിച്ചും പുതുതലമുറയിലുള്ള ചില ആളുകൾക്ക് അതുകൊണ്ട് എക്സൈസ് എക്സൈസാണെങ്കിലും പോലീസാണെങ്കിലും സിനിമാ സെറ്റുകളിൽ കയറുവാൻ മടിക്കരുത് നിങ്ങൾ കാരണം ഏത് സംഘടന എതിർത്താലും പോലീസും എക്സൈസും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ഒക്കെ ഇത് സംശയമുള്ള സിനിമകളുടെ ലൊക്കേഷനുകളിൽ കയറുകയും അവിടെ കയറവൻ പരിശോധിക്കുകയും വേണം ഇല്ലെങ്കിൽ നാളെ ഇനിയുള്ള വരും തലമുറ ലഹരിക്കടമയായി നമ്മുടെ നാട്ടിൽ ഒരു വലിയ ലഹരി സങ്കേതം തന്നെ ഉണ്ടാക്കി വെക്കും ഇത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊച്ചിയിൽ ലഹരി ഉപയോഗിക്കുന്നത് എന്നൊരു കണക്കും വന്നിട്ടുണ്ട് ഇതിൽ പല ആളുകളെയും കാണുമ്പോൾ തന്നെ അറിയാം ചില ആളുകൾ ഹോട്ടലുകളിൽ റൂം എടുക്കുന്നു ചില ആളുകൾ വില കൂടിയ ഫ്ളാറ്റുകൾ മറൈൻ ഡ്രൈവിലൊക്കെ ആണെങ്കിൽ അൻപതിനായിരവും ഒരു ലക്ഷം രൂപവും കൊടുത്ത് ഓരോ ഫ്ളാറ്റുകൾ വാടക കിടക്കുന്നു അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഹൃത്തുക്കളും ഒരുമിച്ച് ലഹരി പാർട്ടി നടത്തുന്നു ഇതൊരു ബിസിനസ്സാകാം സ്വന്തം സന്തോഷത്തിനാകാം എങ്ങനെയാണെങ്കിലും കേരളത്തിലേക്ക് കോടികളുടെ ലഹരി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ശ്രീമോൻ എന്നു പേരുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് ആ സംഘത്തിലാണ് യ്ഡ് നടന്നതും അവരെ അറസ്റ്റ് ചെയ്തതും ഇനിയുമുണ്ട് കൊച്ചിയിൽ ഒന്ന് പറക്കിയാൽ എക്സൈസും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ഒക്കെ മുക്കും മൂലയും ഒന്ന് പറക്കി ശക്തമായ ഒരു നിരീക്ഷണം നടത്തിയാൽ അവിടെ നൂറ് കണക്കിന് ചെറിയ ചെറിയ സംഘങ്ങളും വലിയ സംഘങ്ങളെയും നിങ്ങൾക്ക് കിട്ടും കാരണം കൊച്ചി ഇപ്പോൾ ഒരു ലഹരി മരുന്നിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു